ചില മത്സരങ്ങളിൽ, അത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ, അമിതമായിട്ടുള്ള ആത്മവിശ്വാസങ്ങൾ നമ്മൾ വല്ലാതെ തളർത്തി കളയും, നമ്മൾ വല്ലാതെ തകർത്ത് കളയും. കഴിഞ്ഞ ദിവസമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള മത്സരത്തിൽ ചെറിയ ടാർജറ്റിനെ രാജസ്ഥാൻ പിന്തുടരാനെത്തിയപ്പോൾ അവരുടെ ബൗളിംഗ് ഓപ്പൺ ചെയ്യാനെത്തിയത് കൽക്കത്തയുടെ ക്യാപ്റ്റൻ നിതീഷ് റാണയായിരുന്നു. അവരുടെ പേര് കേട്ട ഒരുപാട് ബൗളർമാർ അവരുടെ ടീമിലുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ബൗളർമാരുണ്ട്. ന്യൂ ബോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ല വിദേശ താരങ്ങളടക്കം ടീമിലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നിതീഷ് റാണ ആദ്യ ഓവർ ഇങ്ങനെ ഞാൻ തന്നെ എറിയാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയാണ്. അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ കണ്ടംകളിയിൽ ചില ആളുകൾ കാണിക്കുന്ന അമിതാവേശവും അല്ലെങ്കിൽ സ്വാർത്ഥതയൊക്കെ ആയിരുന്നു. എല്ലാ നാട്ടിലും ഉണ്ടാവും അങ്ങനെ ഒരാൾ, അയാൾ തന്നെ ക്യാപ്റ്റനാവും, അയാൾ തന്നെ ആദ്യം ഓവർ എറിയും, അയാൾ തന്നെ ആദ്യം ബാറ്റ് ചെയ്യും, എല്ലാം അയാളായിരിക്കും. നിതീഷ് റാണ കഴിഞ്ഞ ദിവസം കണ്ടംകളിയിൽ ആ ക്യാപ്റ്റനെയാണ് ഓർമ്മിപ്പിച്ചത്. മാത്രമല്ല നിതീഷ് റാണ ഓർക്കേണ്ട ഒന്നുണ്ടായിരുന്നു, അപ്പുറത്ത് ബാറ്റ് ചെയ്യുന്നത് ഒന്ന് ഈ ടൂർണമെൻറ്റിൽ തന്നെ ഈ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും വലിയ ഫോമിലുള്ള മാരകമായ ഫോമിലുള്ള യശസ്വി ജയ്ഷാളായിരുന്നു. മറ്റേ അറ്റത്ത് ലോക ക്രിക്കറ്റിൽ തന്നെ മഹാനായ ബാറ്റ്സ്മാനായ ജോസ് ബട്ട്ലറായിരുന്നു. ഇനി അഥവാ ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് സഞ്ജു സാംസണാണ്. എല്ലാവരും ഫോമിലുള്ള ബാറ്റ്സ്മാന്മാരാണ്. അവിടെ അത്രയൊന്നും പേര് കേൾക്കാത്ത അല്ലെങ്കിൽ അത്രയൊന്നും അനുഭവ സമ്പത്തില്ലാത്ത, ശരിക്കൊരു മീഡിയം ലെവലിലെറിയുന്ന നിതീഷ് റാണയെ പോലുള്ള ഒരാൾ ഒരിക്കലും പന്തെടുക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ചിട്ടും നിതീഷ് റാണ ക്യാപ്റ്റനായി നിലകൊള്ളുന്ന മത്സരത്തിൽ ഒന്ന് പതറിപ്പോയാൽ വിമർശനങ്ങളൊക്കെ തൻ്റെ നേരെ വരുമെന്ന് നിതീഷ് റാണയ്ക്ക് ഒരു ചിന്ത വേണമായിരുന്നു. മാത്രമല്ല അവസാന നാലിൽ കയറിക്കൂടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ് കൽക്കത്ത നിൽക്കുന്നുള്ളത്. അങ്ങനെ ഒരു സമയത്ത് ഒരു വിജയവും അനിവാര്യമായിരുന്നു. ചെറിയൊരു സ്കോറിന് രാജസ്ഥാൻ പോലുള്ളൊരു ടീം അതിവേഗം അടിച്ചെടുത്താൽ അവർക്ക് ബോണസ് പോയിന്റ് കിട്ടും. മുംബൈ കയറിയതുപോലെ പെട്ടെന്ന് അവർ മൂന്നാം സ്ഥാനത്തേക്കൊക്കെ കയറിപ്പോകുമെന്നുള്ള ചിന്തയും കൽക്കത്തക്ക് വേണമായിരുന്നു. ക്രിക്കറ്റൊക്കെ ഒരു ചിന്തിക്കുന്നവരുടെ ഒരു മത്സരമാണ് എന്ന് നിതീഷ് റാണ ഓർക്കാതെ പോയി.